സവർക്കറുമായി ബന്ധപ്പെട്ട ആശയ സംവാദത്തിൽ എ വിജയരാഘവന് മറുപടിയുമായി പ്രജ്ഞാപ്രവാഹ് സംയോജക് ജെ നന്ദകുമാർ. സ്വാതന്ത്ര്യ സമരത്തിലെ സവർക്കറിന്റെ സംഭാവനകൾ വിവരിക്കുന്ന EMS സ്വാതന്ത്ര്യ സമര ചരിത്രം വായിക്കാൻ വിജയരാഘവൻ തയ്യാറാകണം. CPMന്റെ ഇസ്ലാം പ്രീണനത്തിന്റെ ഭാഗമാണ് സവർക്കർ വിമർശനമെന്നും ജെ നന്ദകുമാർ ചൂണ്ടിക്കാട്ടി. ഇന്ദിരാഗാന്ധി സവർക്കറുടെ സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ CPMന്റെ ഗവൺമെന്റിലേക്ക് ഇപ്പോഴത്തെ തലമുറയിലുള്ള നേതാക്കൾക്ക് മാത്രം എത്തിയിട്ടാണ് ഈ സവർക്കറോട്. അത് EMSന്റെ പുസ്തകം വായിക്കാത്ത ഒരാളുടെ ചോദ്യമായതുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല. EMSന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സവർക്കറിന്റെ സംഭാവനകളെ പറ്റി പരാമർശമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് CPM PB അംഗം എ വിജയരാഘവന്റെ പ്രതികരണം ഇതായിരുന്നു. വിജയരാഘവന് മറുപടിയുമായി പ്രജ്ഞാപ്രവാഹ് അഖിലഭാരതീയ സംയോജക് ജെ നന്ദകുമാർ രംഗത്തെത്തി. EMSന്റെ പുസ്തകം വായിക്കാത്തത് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരാണോ, സ്വയം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പുതിയ പോളിറ്റ് ബ്യൂറോ മെമ്പറായ ഈ മനുഷ്യനാണോ എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. EMS നമ്പൂതിരിപ്പാട് വളരെ വ്യക്തമായി എഴുതി, അതും വളരെ പുരാതന കാലത്ത് എഴുതിയ പുസ്തകമൊന്നുമല്ല. അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് പുറത്തു വരുന്നത് 1986. അതിൽ വളരെ കൃത്യമായ ഭാഷയിൽ സവർക്കറുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കിനെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രകാരൻ എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പങ്കിനെക്കുറിച്ചും അദ്ദേഹം വളരെയധികം ആ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ശിപായി ലഹളയോ ജനകീയ സമരമോ എന്ന പേരിൽ 213 പേജിൽ എഴുതിയിട്ടുള്ളത് വായിച്ചാൽ പരക്കെ ബ്രിട്ടീഷുകാരും ചിലരും പ്രചരിപ്പിച്ചത് 1857 നടന്നത് ഒരു സ്വാതന്ത്ര്യ സമരമല്ല, ശിപായി ലഹള മാത്രമാണെന്ന് പ്രചരിപ്പിച്ചപ്പോൾ സവർക്കർ അതിനെ യഥാർത്ഥത്തിൽ ഒരു ജനകീയ സ്വാതന്ത്ര്യ സമരമായിരുന്നു അത് എന്ന് അതുവരെ ലഭിക്കാത്ത ചരിത്രരേഖകളെ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നു. EMS എഴുതിയ പുസ്തകം ഇനിയെങ്കിലും വായിക്കാൻ PB അംഗം തയ്യാറാകണമെന്ന് ജെ നന്ദകുമാർ ആവശ്യപ്പെട്ടു. മാർക്സിസ്റ്റ് പാർട്ടി തങ്ങളുടെ ഔദ്യോഗിക നയപരിപാടിയിൽ തന്നെ ഇസ്ലാം പ്രീണനം മുമ്പും നടത്തിയിട്ടുണ്ട്, പക്ഷേ നയപരിപാടിയായി തന്നെ സ്വീകരിച്ചത് മുതലാണ് സവർക്കറെ ആക്രമിക്കാൻ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ പുത്തൻകൂറ്റ് നേതാക്കന്മാർ. EMSനൊക്കെ ശേഷമുള്ള പുത്തൻകൂറ്റ് നേതാക്കന്മാർ, അതിൽ ഈ വിജയരാഘവനും പെടുമായിരിക്കാം, അവരതിനുവേണ്ടി ചില സത്യാനന്തര സത്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സവർക്കറെ ഈ രൂപത്തിൽ വിമർശിക്കുന്ന. സവർക്കറുടെ പങ്കിനെക്കുറിച്ച്, സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള പങ്കിനെക്കുറിച്ചൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നത്. ഗാന്ധിയുടെ പേര് പോലും ദുരുപയോഗം ചെയ്യുന്ന കോൺഗ്രസ് ആണ് സവർക്കറെ കുറ്റപ്പെടുത്തുന്നത്. ഇന്ദിരാ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അവർ സവർക്കറെ അനുമോദിച്ചുകൊണ്ട് ആ സ്മരണയെ നിലനിർത്തിക്കൊണ്ട് എന്തിനാണ് ആൻഡമാൻ ജയിലിൻ്റെ സെല്ലുലാർ ജയിലിൻ്റെ പശ്ചാത്തലത്തിൽ സവർക്കറുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത്? പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഇന്ദിരയായിരുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് അത് ചെയ്തത്. അപ്പോൾ ആ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്. ഗാന്ധിയുടേതും അല്ല ഇനി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടേതും അല്ല എന്നാണോ ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്? തൃശൂർ പൂരത്തിനുള്ള വർണ്ണക്കുടകളിൽ സവർക്കറുടെ ചിത്രം ഉപയോഗിച്ചതിനെ വിമർശിച്ച് CPMഉം കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് VD സവർക്കറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും ചൂടുപിടിച്ചത്. ജനം, ഡൽഹി.